എല്ലാവർക്കും എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എന്റെ പേര് ശ്രീജ. ഉറങ്ങുന്ന സമയത്ത് സ്വപ്നം കാണാത്തവരായിട്ട് ഒരു മനുഷ്യരും ഉണ്ടാവില്ല അല്ലെ. എല്ലാ ആളുകളും എന്തെങ്കിലുമൊക്കെ സ്വപ്നങ്ങൾ കണ്ട് ഉണർന്ന് എഴുന്നേൽക്കുന്ന ആളുകളായിരിക്കും. എന്തുകൊണ്ടാണ് സ്വപ്നം കാണുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വ്യക്തമായ ഒരു മറുപടി ഇതുവരെ ആർക്കും പറയാൻ കഴിഞ്ഞിട്ടില്ല. ഉറങ്ങുന്ന മനസ്സിന്റെ ഭാവനാ സൃഷ്ടികളാണ് സ്വപ്നങ്ങൾ എന്നാണ് പറയപ്പെടുന്നത്. സ്വപ്നങ്ങൾ ഭാവിയിലെ കുറിച്ചുള്ള സൂചകങ്ങളാണെന്നും പറയപ്പെടുന്നു. ചില ഗവേഷകർ പറയുന്നത് ഇതിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നും ഇല്ല എന്ന് തന്നെയാണ്. നമ്മൾ ഉറക്കത്തിലേക്ക് വീണ് 90 മിനിറ്റിന് ശേഷമുള്ള സമയത്ത് പറയുന്നത് റം സ്ലീപ്പ് എന്നാണ്. ഈ സമയത്ത് ഉറങ്ങുന്ന ആളുകളെ വിളിച്ചുണർത്തിയുള്ള പഠനങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത് ആ സമയത്ത് അവർ ഒത്തിരി ഉത്കണ്ഠയുള്ളവരും അതേപോലെ വിഷാദമുള്ളവരും ശ്രദ്ധക്കുറവുള്ളവരുമായെല്ലാം കാണപ്പെടുന്നു എന്നാണ് ഗവേഷകർ പറയുന്നത്. ചില ഗവേഷകർ എന്തെങ്കിലും ഒരു പ്രശ്ന പരിഹാരമാണ് സ്വപ്നങ്ങൾ എന്നും പറയപ്പെടുന്നു. രാത്രിയിൽ ഒത്തിരി സംഘർഷത്തോടുകൂടി ഉറങ്ങാൻ പോകുന്ന ആളുകൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അതിന് എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്താൻ അവർക്ക് കഴിയുമെന്നാണ് കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളത്. സ്വപ്നങ്ങൾ എന്തുമാകട്ടെ, ചില ആളുകൾ അത് വ്യാഖ്യാനിക്കുന്ന രീതി ചിലപ്പോൾ പോസിറ്റീവ് ആവാം അല്ലെങ്കിൽ നെഗറ്റീവ് ആവാം. നമ്മുടെ ശത്രുവായ ഒരാളെ രാത്രി സ്വപ്നം കാണുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ കാണുന്ന സ്വപ്നം അവർ ചിരിക്കുന്നു, നമ്മളെ നോക്കി ചിരിക്കുന്നു എന്നായിരിക്കും. പക്ഷെ നമ്മുടെ മനസ്സിലുള്ള ചില ആളുകളുടെയെങ്കിലും മനസ്സിലുള്ള വിചാരം ഉറക്കത്തിൽ പോലും അവൻ എന്നെ നോക്കി ചിരിക്കുകയാണ്, അവനെ കളിയാക്കിയാണ് ചിരിച്ചത് എന്നായിരിക്കും അല്ലെ. ഉറങ്ങുമ്പോൾ പോലും അവന്റെ സ്വഭാവത്തിന് ഒരു മാറ്റവും ഇല്ലല്ലോ എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ടാവും. ഇതിനെ മറ്റൊരു തരത്തിൽ നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റും. ചിലപ്പോൾ അവൻ എന്നോടുള്ള ദേഷ്യമെല്ലാം മാറിയിട്ടുണ്ടാവും. അപ്പോൾ ഇനി അവൻ എന്നോട് സുഹൃത്ത് ബന്ധം പുതുക്കാൻ വേണ്ടിയിട്ട് വരാറായിട്ടുണ്ടാവും, വരുന്നുണ്ടാവും എന്ന് നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. അപ്പോൾ ഒരേ കാര്യങ്ങൾ തന്നെ, ഒരേ സ്വപ്നങ്ങൾ തന്നെ രണ്ട് രീതിയിൽ നമുക്ക് വ്യാഖ്യാനിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് നമ്മുടെ സ്വപ്നങ്ങളെ കുറിച്ചാണ്. സ്വപ്നങ്ങൾ നമ്മൾ സ്ഥിരമായിട്ട് മിക്കവാറും ആളുകൾ, കൂടുതലും ആളുകൾ കാണാറുള്ള സ്വപ്നങ്ങൾ, ആ സ്വപ്നത്തിനെയെല്ലാം നമ്മുടെ ഗവേഷകരായാലും ഒക്കെ എന്താണ് അതിന്റെ അർത്ഥം എന്താണ്, അത് മീൻ ചെയ്യുന്നത് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. കുറച്ച് കാര്യങ്ങൾ, ഒത്തിരി സ്വപ്നങ്ങൾ, വ്യത്യസ്ത തലത്തിലുള്ള ഒത്തിരി സ്വപ്നങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ആളുകളും കാണുന്ന സ്വപ്നങ്ങളെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. കുറച്ച് ആളുകൾക്കെങ്കിലും ഇത് ശരിയാണോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റുമല്ലോ. അപ്പൊ നമ്മൾ കൂടുതൽ ആളുകൾ കാണുന്ന ഒരു സ്വപ്നമാണ് നമ്മൾ ഉയരങ്ങളിൽ നിന്ന് വീഴുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഏതെങ്കിലും ഒരു സ്ഥലങ്ങളിൽ നമ്മൾ താഴത്തോട്ട് ചാടുന്നത് പോലെ തോന്നുക, അങ്ങനെയൊക്കെയുള്ള സ്വപ്നങ്ങൾ കാണുന്നത് കൂടുതലും മീൻ ചെയ്യുന്നത് എന്താന്ന് ചോദിച്ചാല്, പ്രിയപ്പെട്ടത് എന്തെങ്കിലും നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെടുവോ എന്നുള്ള നിങ്ങളുടെ മനസ്സിന്റെ ഒരു ഉത്കണ്ഠ മൂലം ഇങ്ങനെയുള്ള സ്വപ്നങ്ങൾ കാണാമെന്ന് പറയപ്പെടുന്നു. അതേപോലെ എന്തെങ്കിലും അപകടം സംഭവിക്കുമോ എന്നുള്ള മനസ്സിന്റെ പേടി, അതുപോലെ എന്തെങ്കിലും ഒരു വലിയ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ജയം ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും അത് പരാജയപ്പെട്ടു പോകുമോ എന്നുള്ള പേടി, അങ്ങനെയൊക്കെ ഉള്ള മനസ്സോടുകൂടി ഉറങ്ങുന്ന ആളുകളാണ് കൂടുതലും ഇങ്ങനെയുള്ള സ്വപ്നങ്ങൾ കാണുന്നതെന്ന് പറയുന്നത്. അതേപോലെ മറ്റൊന്നാണ് പ്രിയപ്പെട്ട ആളുകളുടെ മരണം സ്വപ്നം കാണുന്നത്. പ്രിയപ്പെട്ട ആളുകൾ മരിക്കുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അത് മനസ്സിൽ തോന്നിയതായിട്ട്, സ്വപ്നം കണ്ടതായിട്ടൊക്കെ ചില ആളുകൾ പറയുന്നുണ്ട്. എന്നാൽ മറ്റൊരു കൂട്ടർ പറയുന്നുണ്ട് നമ്മൾ മരണം സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിവാഹം അടുക്കാറായി, അല്ലെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ, നമ്മുടെ വീട്ടിലുള്ള ആരുടെയെങ്കിലും വിവാഹം അടുക്കാറാകുമ്പോഴാണ് ഇങ്ങനെയുള്ള സ്വപ്നങ്ങൾ കാണുന്നതെന്നും പറയുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ പുതിയതായിട്ട് മോശമായിട്ട് നടക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ അവസാനിച്ചു, ഇനി നല്ലൊരു കാലം വരാനിരിക്കുകയാണ്, നല്ലത് മാത്രം വരാൻ തുടങ്ങുന്നു എന്നതിനുള്ള സൂചനയാവാം മരണം സ്വപ്നം കാണുന്നത്. പിന്നെ കല്യാണ സ്വപ്നം കാണുകയാണെങ്കിൽ അത് മനസ്സിന്റെ ആഗ്രഹമാകാം. നമ്മൾ കല്യാണം, അതായത് ഇപ്പൊ എന്താ പ്രേമിച്ചൊക്കെ നടക്കുന്ന ആളുകളാണെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള സ്വപ്നങ്ങൾ, കല്യാണമൊക്കെ കാണുവാണെങ്കിൽ ചിലപ്പോൾ കല്യാണം അടുക്കുന്നതായിരിക്കാം, അല്ല നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ആരുടെയെങ്കിലും കല്യാണങ്ങളൊക്കെ നടക്കുന്ന സമയത്തായിരിക്കാം മിക്കവാറും ഈ സ്വപ്നങ്ങളെ കാണാൻ സാധ്യത കൂടുതൽ. അതേപോലെ നമ്മൾ ഭക്ഷണ സ്വപ്നം കണ്ടാൽ, വിശന്ന് കിടന്ന് ഉറങ്ങുന്ന ആളുകളുണ്ടല്ലോ, രാത്രിയിലൊക്കെ ആണെങ്കിലും ഭക്ഷണം കഴിക്കാതെയോ ഏതെങ്കിലും സമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കാതെയൊക്കെ കിടന്ന് വിശപ്പോടുകൂടി കിടന്നുറങ്ങുന്ന ആളുകൾ മിക്കവാറും സദ്യ ഉണ്ണുന്നതൊക്കെ ആയിട്ട് സ്വപ്നം കാണും. അതേപോലെ സഞ്ചാരികളൊക്കെ ഉണ്ടല്ലോ, അവർക്ക് നന്നായിട്ട് ഭക്ഷണം കഴിക്കാനൊക്കെ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല, നല്ല ഫുഡൊന്നും കിട്ടിയെന്ന് വരില്ല. അങ്ങനെയുള്ളവർക്കൊക്കെയാണ് കൂടുതൽ ഇങ്ങനെയുള്ള സ്വപ്നങ്ങൾ കാണുന്നത്. പിന്നെ ഭക്ഷണത്തിനോട് കൂടുതൽ ആഗ്രഹമുള്ള ആളുകളുണ്ടല്ലോ, അങ്ങനെയൊക്കെ ചിന്തിച്ച് കിടക്കുന്ന ആളുകൾ, അങ്ങനെ ഉറങ്ങുന്ന ആളുകൾക്കും ഇങ്ങനെ ഭക്ഷണം സ്വപ്നം കാണുന്നത്. അതേപോലെ നമ്മൾ സ്നേഹം കൊതിക്കുന്നൊക്കെ ആളുകൾ, അങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ടല്ലോ, എന്തേലും മനസ്സ് പ്രത്യക്ഷമായിട്ടിരിക്കുന്ന സമയങ്ങളിൽ ആ സമയത്ത് നമ്മൾ ഭക്ഷണം സ്വപ്നം കാണാറുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ചില ആളുകൾ നഗ്നത സ്വപ്നം കാണും. നമ്മൾ എവിടേക്കോ പോകുകയാണ്, പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്, അങ്ങനെ നമ്മൾ കുറെ ആളുകളുടെ ഇടയിൽ ചെല്ലുമ്പോഴാണ് ചിലപ്പോൾ നമ്മൾ അറിയുന്നത് നമ്മൾ വസ്ത്രങ്ങളൊന്നും ഉപയോഗിച്ചിട്ടില്ല, അതെടുക്കാൻ മറന്നുപോയി എന്ന് നമ്മൾ ആ സമയത്താണ് നമ്മൾ അറിയുന്നത്.
ആ സമയത്ത് നമുക്ക് സങ്കടവും അപമാനവും എല്ലാം കൂടി നമ്മൾ ഭയങ്കരമായിട്ടൊരു അവസ്ഥയിലേക്ക് ചെന്നെത്തിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സ്വപ്നങ്ങൾ നമ്മൾ കാണുന്നത് കൂടുതലായിട്ടും അത്രയും മനസ്സിന് സംഘർഷമായിട്ടും അല്ലെങ്കിൽ അത്രയും പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തികളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള ആളുകൾക്കാണ് കൂടുതലും ഇങ്ങനെയുള്ള സ്വപ്നങ്ങൾ കാണാനുള്ള സാധ്യത കൂടുതലായിട്ടുള്ളത്. അതേപോലെ ചില ആളുകൾക്ക് സൂപ്പർ സ്റ്റാറുകളെയൊക്കെ സ്വപ്നം കാണുന്ന ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെ കാണുന്ന സ്വപ്നം കാണുന്നത് എന്തുകൊണ്ടാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കും അത് നേടിയെടുക്കണം. ചില സിനിമകളാണെങ്കിലും അല്ലെങ്കിൽ ചെറിയ പെൺകുട്ടികളെ നല്ല സൂപ്പർ നല്ല സുന്ദരികളായ പെണ്ണുങ്ങളെയൊക്കെ കാണുമ്പോൾ അതേപോലെ ആവണം എന്നൊക്കെ തോന്നുന്ന ആളുകളുണ്ടല്ലോ. അതേപോലെ ആണുങ്ങളാണെങ്കിലും അവരുടെ റോൾ മോഡലെയൊക്കെ കാണുന്ന അതുപോലെ ആവണം എന്നൊക്കെ ആഗ്രഹിക്കുന്നതുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് സ്വയം എനിക്കും അങ്ങനെ ആവണം എന്ന ആഗ്രഹമുള്ളവര് പ്രശസ്തരെയോ ഒക്കെ സ്വപ്നം കാണാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ നമ്മൾ കാണുന്ന ഒരു സ്വപ്നമാണ് നമുക്ക് വാഹനം കിട്ടാതെ വരിക. ചിലപ്പോൾ ട്രെയിൻ ആവാം, ഏതെങ്കിലും ഒരു വാഹനം, നമ്മൾ ഉദ്ദേശിച്ച് പോകുന്ന ഏത് വാഹനമായാലും അത് കിട്ടാതെ വരിക. വണ്ടി കിട്ടാത്തതിന്റെ ഒരു ടെൻഷനും പരവേശവും ഒക്കെ നമ്മൾ സ്വപ്നത്തിൽ കിടന്ന് ഇങ്ങനെ കാണിക്കും. ഓടുന്നതായിട്ടും അതിന്റെ പുറകെ കൈ വീശുന്നതായിട്ടും നിർത്താൻ പറയുന്നതൊക്കെ ആയിട്ടും അങ്ങനെയൊക്കെയുള്ള സ്വപ്നങ്ങൾ നമ്മൾ സ്വപ്നത്തിൽ തന്നെ കിടന്ന് കാണിക്കും. ഇങ്ങനെയുള്ള സ്വപ്നങ്ങൾ കാണുന്നത് നമ്മൾ ഏതെങ്കിലും പ്രധാനപ്പെട്ട നമ്മുടെ എന്തെങ്കിലും പ്രധാന കാര്യങ്ങൾ നടക്കാതെ വരിക, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടും നമുക്ക് കിട്ടേണ്ട ഒരു കാര്യം അത് നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുക, അങ്ങനെയൊക്കെയുള്ള മനസ്സിന്റെ ചിന്താഗതി ഉള്ള സമയങ്ങളിലാണ് നമ്മൾ ഇങ്ങനെയുള്ള സ്വപ്നങ്ങൾ കാണുന്നത്. നമ്മൾ മനസ്സ് വിഷമിച്ചായിരിക്കും അപ്പൊ കിടന്നുറങ്ങുന്നത്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്വപ്നം ആയിരിക്കും നമ്മൾ തീർച്ചയായിട്ടും കാണുന്നത്. നമ്മൾ കിടന്നുറങ്ങുമ്പോൾ കാണുന്ന മറ്റൊരു സ്വപ്നമാണ് ആരെങ്കിലും പിന്തുടർന്നു വരിക എന്നുള്ളത്. ആരെങ്കിലും പിന്തുടർന്നു വരിക എന്നൊക്കെയുള്ള സ്വപ്നങ്ങൾ കൂടുതലായിട്ടും കാണുന്നത് നമ്മൾ ആരെങ്കിലും ഭയപ്പെടുന്നുണ്ടെങ്കിലോ, ഒന്നില്ലെങ്കിൽ നമ്മുടെ പേരൻസിനെ തന്നെയാവാം. എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾക്ക് ഉള്ളിൽ പേടി കാണുമല്ലോ. ഇപ്പൊ സ്കൂൾ ടൈമിലൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും തെറ്റുകളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വീട്ടിലറിയോ അല്ലെങ്കിൽ ടീച്ചർമാരറിയോ അങ്ങനെയൊക്കെയുള്ള പേടിയോടെ കിടന്നിറങ്ങുന്ന കുട്ടികളൊക്കെ ഇങ്ങനെ ഉള്ള സ്വപ്നങ്ങൾ കാണാറുണ്ട്. പിന്നെ അല്ലാതെയാണെങ്കിലും നമ്മൾ ജോലി സ്ഥലത്തൊക്കെ ആണെങ്കിലും നമ്മുടെ എന്തെങ്കിലും തെറ്റുകൾ എന്ത് തെറ്റാണ് നമ്മൾ ചെയ്യുന്നത് അതിനെ മറച്ചു പിടിക്കാൻ ശ്രമിക്കുമ്പോൾ അത് ഒരു ഭയം ജനിക്കൂലോ അവിടെ, മറ്റുള്ളവർ ഇത് കണ്ടുപിടിക്കുമോ എന്നുള്ള ഒരു ടെൻഷൻ. ആ ടെൻഷൻ ഉണ്ടാകുമ്പോഴേ ഇങ്ങനത്തെ നമ്മളെ ആരെങ്കിലും പിന്തുടരുന്നതായിട്ടോ നമ്മളെ ആരെങ്കിലും ഓടിക്കുന്നതൊക്കെ ആയിട്ടുള്ള സ്വപ്നങ്ങളൊക്കെ നമ്മൾ കാണും. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കുറേയേറെ സ്വപ്നങ്ങളുണ്ട്. കുറേ സ്വപ്നങ്ങൾക്കെല്ലാം നമ്മുടെ ഈ ഗവേഷകർ, ഞാനിപ്പോ ഒരു നോട്ട് വായിച്ചു, അതിനകത്ത് നിറച്ചിങ്ങനെ ഓരോ സ്വപ്നങ്ങളെക്കുറിച്ചും വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാനിത് വായിച്ച് നോക്കിയപ്പോഴത്തേക്കും കുറെ കാര്യങ്ങളൊക്കെ ശരിയാണ്. ഞാൻ കണ്ട സ്വപ്നത്തിനകത്തൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ കറക്റ്റാണ് അവർ പറയണത്. അപ്പൊ എന്താ പറയാ, അപ്പൊ എനിക്കതിങ്ങനെ ഷെയർ ചെയ്യണം എന്ന് തോന്നി. സ്വപ്നം കാണുന്നത് കുറച്ചൊക്കെ ശരിയാണ് കേട്ടോ, കുറച്ചൊക്കെ കാര്യങ്ങൾ ശരിയാണ്. ഞാന് ഇങ്ങനെ ടെൻഷനായിട്ട് കിടന്നപ്പോ പേടിക്കുന്ന സ്വപ്നങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അതേപോലെ എന്റെ കുഞ്ഞുണ്ടാകുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ഞാനിങ്ങനെ പ്രഗ്നന്റ് ആയിരുന്ന സമയത്തൊക്കെ ഞാനിങ്ങനെ കുഞ്ഞുങ്ങളെ സ്വപ്നം കാണുകയൊക്കെ ചെയ്യായിരുന്നു. അപ്പോ ഇപ്പൊ എന്റെ മോന് അങ്ങനെയല്ല, അങ്ങനെയാണോ എന്നറിയില്ല, പക്ഷെ എന്തോ സ്വപ്നങ്ങളും സ്വപ്നവും നമ്മളുമായിട്ട് എന്തോ ഒരു ബന്ധം, ഒരു ആത്മബന്ധം എന്തായാലും ഉണ്ട്. സ്വപ്നങ്ങള് ചിലപ്പോൾ നമുക്ക് നമ്മളെ തോന്നുന്നത് കൊണ്ടാവാം, ഈ പറയുന്നത് പോലെ മനസ്സിന്റെ പ്രശ്നം കൊണ്ടാകാം, മനസ്സിൽ നമ്മൾ എന്താണ് കരുതുന്നത് അല്ലെങ്കിൽ മനസ്സിന്റെ ഒരു എന്താ പറയുക അതിന് ഒരു ടെൻഷൻ അല്ലെങ്കിൽ ഒരു സന്തോഷം എന്താണ് നമ്മുടെ മനസ്സിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും മിക്കവാറും ഈ സ്വപ്നങ്ങളിലൂടെ നമ്മൾ കാണുന്നത്. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പൊ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ.